ഹലോ, പോവാം. നമുക്കൊരു മറ്റൊരു യാത്രയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ കേളകം ശാന്തിഗിരി ഭാഗങ്ങളിലേക്കാണ് കേട്ടോ. ഇതാണ് കേളകം ടൗൺ. കേളകം ടൗൺ കാണുമ്പോൾ തന്നെ നല്ലൊരു രസമല്ലേ, നല്ല വ്യൂ ഒക്കെ കാണുന്നില്ലേ അങ്ങ് മുകളിൽ. അപ്പോൾ കേളകം ടൗൺ നമ്മൾ പുറപ്പെടുവാണ്. ശാന്തിഗിരി ആണ് പോകുന്നത്. നമ്മൾ കേളകം ടൗൺ നിന്ന് അടക്കാത്തോട് റോഡിന് തിരിയണം. ഇപ്പം കേളകം ടൗൺ നമ്മൾ അടക്കാത്തോട് റോഡിന് തിരിയാണ്. ഇതാണ് അടക്കാത്തോട് റോഡ്. അപ്പം നമ്മൾ കേളകത്തുനിന്ന് ശാന്തിഗിരി രാമച്ചി ഭാഗങ്ങളിലേക്ക് പോകാനാണെങ്കിൽ കണ്ണൂരിൽ നിന്ന് വരുന്നവരിക്കാണ്. കണ്ണൂരിൽ നിന്ന് ഏകദേശം കേളകത്തേക്ക് ഒരു 60 കിലോമീറ്ററോളം ഉണ്ട്. കണ്ണൂരിൽ നിന്ന് കേളകം 60 കിലോമീറ്റർ, അതേപോലെ തലശ്ശേരിയും കേളകം പിന്നെ ഈ ഏകദേശം 6 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അതേപോലെ ഇരിട്ടി ഭാഗത്തു നിന്ന് വരുന്നവരാണ്. ഇരിട്ടി ഭാഗത്തു നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം കേളകത്തിനുണ്ട്. പിന്നെ കേളകം അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ നല്ല നല്ല മനോഹരമായ പ്രദേശമാണ് ശാന്തിഗിരി രാമച്ചി ഭാഗങ്ങൾ. അപ്പം നമ്മൾ ശാന്തിഗിരി രാമച്ചി റോഡിന് കയറിയിരിക്കുകയാണ്. ശാന്തിഗിരി ഏകദേശം മലമണ്ടയിലേക്ക് ഏകദേശം എത്താറായി. കാണുന്നില്ലേ നല്ല വ്യൂസൊക്കെ കാണുന്നില്ലേ. അപ്പോൾ എത്തിപ്പെടാനൊക്കെ വളരെ സൗകര്യമുള്ള സ്ഥലമാണ് ശാന്തിഗിരി രാമച്ചി ഭാഗങ്ങൾ. അപ്പം നമ്മളിവിടുന്ന് ശാന്തിഗിരി ജംഗ്ഷനിലെത്തുമ്പോൾ അവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട്. ആ ഗ്രോട്ടോൻ്റെ അടുക്കുന്നതാണ് നമുക്ക് രാമച്ചിയിലേക്ക് തിരിയേണ്ടത്. കാണുന്നതാണ് ഗ്രോട്ടോ. ആ ഗ്രോട്ടോൻ്റെ അടുക്കുന്ന ഇടത്തോട്ടുള്ള റോഡ് വഴിയാണ് നമ്മൾ ഇനി രാമച്ചിക്ക് പോകുന്നത് കേട്ടോ. ഇതാ നമ്മൾ രാമച്ചി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ രാമച്ചിയിലുള്ള അവിടുത്തെ വ്യൂ ആണ് കാണുന്നത് കണ്ടോ. ഇതാണ് കർണാടക മലകൾ നിരകളാണ് എനിക്ക് പുറകിലായിട്ട് നിങ്ങൾ കാണുന്നത് കണ്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ കാണാം. ഇപ്പം നല്ല പ്രകൃതിയോട് ചേർന്നിരിക്കുന്നൊരു ഭംഗിയും ആസ്വദിച്ച് നമുക്ക് കുറേ സമയം ഇവിടെ എല്ലാം നടക്കാം. ഇനി നമ്മൾ താഴോട്ട് പോവുകയാണ് കേട്ടോ. താഴോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ എല്ലാം കാണാനുള്ള സ്ഥലങ്ങളെല്ലാം ഉള്ളത്. നമ്മൾ ഒരുപാട് ദൂരെ എന്ന് പറയുന്ന പോലെ മുകളിൽ വണ്ടി കുറേ മുകളിൽ നിർത്തി നമ്മൾ ഇറങ്ങി നടക്കുവാണ്. കുറേ താഴേക്ക് ഇറങ്ങി നടക്കുവാണ്. കുറേ താഴേക്ക് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മൾ കാട്ടിൽ കൂടെ കയറി പോകണം. നല്ല വ്യൂസൊക്കെ വ്യൂ ഒക്കെ കാണണമെങ്കിൽ കാട്ടിൽ കൂടെ കയറി പോകണം. ഇവിടെയൊക്കെ ആനയൊക്കെ വരുന്നതാണ്. ആനയും കാട്ടുമൃഗങ്ങളൊക്കെ വരുന്നതാണ്. രാത്രികാലങ്ങളിലേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇവിടെയുള്ളവർക്ക് വലിയ ശല്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ കാട്ടിൽ കൂടെ കുറച്ച് ദൂരം നടന്നു പോയാലാണ് അടുത്തുള്ള മല കാണുന്നത്. നിങ്ങളെ അടുത്ത ഒരു വലിയൊരു കുന്നും മലയും വ്യൂവും കാണിച്ചു തരാം കേട്ടോ. ഇത് കാണുന്നുണ്ടോ? അതെ, ആ കാണുന്ന മല, ആ മലേൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഇനിയിപ്പം കുറച്ചുകൂടെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഇതാ നല്ല കുന്നുമലയും ആസ്വദിച്ച് നടക്കുവാണ് റോഡിൽ കൂടെ നടന്നു പോകാൻ. ഇതാണ് ആ മല. നമ്മൾ ആ ദൂരെ നിന്ന് കണ്ടിരിക്കുന്ന മലയാണ് ആ കാണുന്നത്. കാണുന്നുണ്ടോ നിങ്ങൾ? ആ തെളിഞ്ഞു കിടക്കുന്ന ഭാഗം പിന്നെ കഴിഞ്ഞ മഴക്കാലത്ത് ഉരുൾപൊട്ടി പോയ പ്രദേശമാണ്. ആ ഉരുൾപൊട്ടി പോയ പ്രദേശമാണ് ആ തെളിഞ്ഞു കിടക്കുന്നത്. ഇത് കണ്ടോ നല്ല പ്രകൃതി ഭംഗി. ഇവിടെ ഒന്ന് നിന്ന് ആസ്വദിച്ച് കാണാനുള്ളൊരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കുറേ ദൂരം നടക്കണം. അപ്പം കുറേ ദൂരം നടന്നു കഴിഞ്ഞാലാണ് ഇവിടെയൊക്കെ എത്തുന്നത്. അപ്പോൾ ഇതൊക്കെ രാമച്ചി ഭാഗങ്ങളാണ് കേട്ടോ. രാമച്ചിയിലുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ഇതൊക്കെ കാണുന്നത്. കർണാടക ഫോറസ്റ്റാണ്. നമ്മുടെ അപ്പുറത്തെ മലകളെല്ലാം കാണുന്നത് കർണാടക ഫോറസ്റ്റാണ്. ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ ഏകദേശം അതിർത്തി പ്രദേശത്താണ് കണ്ടോ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെയാണ് കാണേണ്ടത്. നിങ്ങളെല്ലാവരും വന്ന് ഇതെല്ലാം ഒന്ന് കണ്ടു പോകും. എന്താ രസം എന്നറിയോ? പ്രകൃതി സ്നേഹികൾക്ക് വരാൻ പറ്റിയൊരു ഏരിയയാണ് രാമച്ചി. രാമച്ചി എന്ന് പറയുന്നത് എത്തിപ്പെടാൻ വലിയ ദൂരമൊന്നുമില്ല. എല്ലാവർക്കും വരാം. വന്ന് കണ്ട് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു പ്രദേശത്താണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുന്നില്ലേ നിങ്ങൾ? നല്ല വ്യൂ കാണുന്നില്ലേ? ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ. ഇവിടെ കണ്ടോ മറ്റൊരു രസമുള്ള കാഴ്ച കണ്ടോ. ഇവിടെയുള്ള കൃഷിയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് മലേൻ്റെ മുകളിൽ നിന്ന് ഓസ് വഴി വെള്ളം കൊണ്ടുവന്ന് ഇവിടെയുള്ള കൃഷികൾക്കെല്ലാം നനയ്ക്കുന്നത് കണ്ടോ. ഇതാണ് ഇവിടുത്തെ നല്ല രസമുള്ള ഒരു കാഴ്ച. അപ്പം നമുക്ക് തിരിച്ച് മലയിലേക്ക് നമ്മൾ വണ്ടിയിട്ട സ്ഥലത്തേക്ക് തന്നെ കയറി പോകാം കേട്ടോ. എനിക്ക് താഴെ ഒത്തിരി താഴോട്ട് കണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ കയറി വരുന്നത്. മടുത്തു പോകും. താഴെ ഇറങ്ങി നടന്ന് കയറി വരുമ്പോഴത്തേനും മടുത്തു പോകും. പക്ഷെ നല്ല രസം, നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല രസമാണ് ഇവിടെ നമുക്ക് വരാൻ വേണ്ടി. ഇത് കണ്ടോ, ഇതാണ് ജാതി പത്രി, ജാതിക്ക കണ്ടോ. ഇതാണ് മൂത്ത് പഴുത്ത് നിൽക്കുന്ന ജാതിക്ക കണ്ടോ. ഇതാണ് നമ്മൾ കറികളിലൊക്കെ കൂട്ടുന്ന ജാതിക്ക. കേളകത്തേക്ക് പോവാണ്. അപ്പോൾ തിരിച്ച് പോകുമ്പോഴും കാണാം കേട്ടോ, നല്ല രസമാട്ടോ. തിരിച്ച് പോകുമ്പോഴും നല്ല വ്യൂ ഉണ്ട്. നമ്മളിങ്ങോട്ട് കയറി വന്ന ആ കയറ്റം അതേപോലെ തിരിച്ചിറങ്ങണം. അപ്പോൾ നല്ല വ്യൂ ഉണ്ട്, കാണാനും ഒക്കെയുള്ള വ്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക, സുഹൃത്തുക്കളും ഫാമിലിയൊക്കെ ആയിട്ട് വരിക. വന്ന് ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുക, നന്നായിട്ട് ആസ്വദിക്കുക. നിങ്ങൾ കണ്ടോ നേരെ മുന്നിൽ കണ്ടോ എന്താ രസം നോക്കി. നമ്മളൊക്കെ തിരിച്ചിറങ്ങുന്ന അതേ കുന്നാണ്. ആ കുന്നിൻ്റെ പിന്നെ വ്യൂ ഒക്കെ കണ്ടോ, എന്ത് രസമാണ് കാണാൻ വേണ്ടി.
അപ്പം നമ്മൾ ശാന്തിഗിരി ടൗണിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പം ശാന്തിഗിരി ടൗണിൽ നിന്ന് നമ്മൾ വീണ്ടും അടക്കാത്തോട്ടിന് പോവുകയാണ്. അടക്കാത്തോട് പോയിട്ടാണ് കേരളത്തിന് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഈ യാത്രയും ഈ ചാനലും ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ട്രാവൽ സിറ്റി എന്നാണ് ചാനലിൻ്റെ പേര്, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ഹായ്.